എറണാകുളം പോലൊരു നഗരത്തിൽ നിന്നും ഗ്രാമത്തിന്റെ വശതിയിൽ അല്പനേരം വിശ്രമിക്കണമെന്ന് തോന്നിയാൽ എറണാകുളംകാർക്ക് എത്ര കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരും? വെറും 10 കിലോമീറ്റർ മാത്രം. അതെ, എറണാകുളം നഗരത്തിൽ നിന്നും കണ്ടെയ്നർ റോഡിലൂടെ വെറും 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രകൃതി ഭംഗിയും പൈതൃകവും ഇന്നും അന്യം നിന്നു പോകാത്ത കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെത്താം. കായലും പച്ചപ്പും ഇടകലർന്ന ഭൂപ്രകൃതിയിൽ സ്വസ്ഥമായി നിരിക്കാം. സായാഹ്നങ്ങളുടെ ശാന്തത തൊട്ടറിയാം. അത്തരമൊരു പ്രദേശത്ത് പരമ്പരാഗത യാത്രാമാർഗങ്ങളും കലാരൂപങ്ങളും കോർത്തുണക്കിക്കൊണ്ടുള്ള ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചാലോ? കടമക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രഥമ കടമക്കുടി ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് ശാലിനി ബാബു. ഞാൻ കടമക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. കടമക്കുടി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നടക്കുന്നത്. അത് പഞ്ചായത്ത് നേരിട്ട് നടത്തുന്നതും ആദ്യമായിട്ടാണ്. ഇത് പഞ്ചായത്ത് നേരിട്ടെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് 2 പഞ്ചായത്തുകളും അതുപോലെ തന്നെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും കൂടി സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഇത് ഈ പരിപാടിയുടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കടമക്കുടിയുടെ ടൂറിസം സാധ്യതകളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതിലൂടെ പഞ്ചായത്തിന് വരുമാനം ഉണ്ടാവുന്ന രീതിയിൽ ടൂറിസത്തിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ്ലി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ കാലങ്ങൾ 150 വർഷം 200 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മളുടെ പുതിയ തലമുറയെ, അത് കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ്. പഴയകാല സഞ്ചാര മാർഗങ്ങൾ, ഇപ്പോൾ ഇപ്പോഴത്തെ ഇത് പിള്ളേരെല്ലാവരും കാറിൽ നിന്ന് ബിൽഡിങ്ങിലേക്കും ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ പണ്ട് കാലങ്ങളിൽ സൈക്കിൾ റിക്ഷ, കുതിര സവാരി, കുതിരവണ്ടി, കാളവണ്ടി, അങ്ങനെയുള്ള പല്ലക്ക്, ഇതൊന്നും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അതൊന്ന് പരിചയപ്പെടുത്തുക. പഴയകാല കലാരൂപങ്ങൾ, തീച്ചാമുണ്ടി, തെയ്യം, ചാക്യാർകൂത്ത്, ചവിട്ടു നാടകം, ഓട്ടംതുള്ളൽ, തിരുവാതിരക്കളി, ഇതെല്ലാം പുതിയ തലമുറയെ, ഇങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ളൊരു ആസ്വാദന ശൈലി ഉണ്ടായിരുന്നു എന്ന് അവരെ ലൈവായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ഫസ്റ്റിലി ഈ പരിപാടികളെല്ലാം കോർത്തിണക്കിയിട്ടുള്ളത്. നമ്മളുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, പാടത്തിന് നടുവിലൂടെയുള്ള ഈ ഒരു ഏകദേശം ഒരു 9 മീറ്ററിൽ താഴെയുള്ള റോഡാണ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇരുവശങ്ങളിലും പാടശേഖരങ്ങളാണ്, പൊക്കാളി പാടശേഖരങ്ങളാണ്. ഇപ്പോൾ അതിൽ മത്സ്യകൃഷിയാണ് ഇപ്പോൾ ചെയ്യുന്ന സീസൺ മത്സ്യകൃഷിയാണ്. ചെമ്മീൻ കുഞ്ഞുങ്ങളും കരച്ചെമ്മീനും ഞണ്ടുകളും ഒക്കെ ഇട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ നിക്ഷേപിച്ചേക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ പാടങ്ങളിലേക്ക് അങ്ങോട്ട് പോകാൻ, അതുങ്ങൾക്ക് ശല്യമുണ്ടാകാത്ത രീതിയിൽ വേണം ഫസ്റ്റ് സംഘടിപ്പിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടക്ക് നമുക്ക്, നമ്മൾ CRZ പെട്ടെടുക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബിൽഡിംഗ് പെർമിറ്റുകളും മറ്റ് ബിൽഡിങ്ങുകളുടെ പെർമിറ്റുകളൊന്നും വ്യവസായശാലകളുടെ പെർമിറ്റുകളൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ വിദേശികളാണെങ്കിലും ടൂറിസ്റ്റുകളാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫെസ്റ്റുമായി സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ ഈ ടോയ്ലറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും, ഇതിന് ശേഷം നമുക്ക് വിദേശ സഞ്ചാരികളോ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട്, കാരണം റോഡിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ ഗ്രാമം. ഇവിടെ അതിൻ്റേതായിട്ടുള്ള കുറേ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ വിശാലമായി കിടക്കുന്ന ഈ അന്തരീക്ഷം തന്നെ ഇവിടെ സ്വകാര്യമായിരിക്കാനും അതുപോലെ തന്നെ ഒച്ചപ്പാടും ബഹളവും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ സ്വസ്ഥമായിട്ട് സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ ഒരു പരാതി എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ടോയ്ലറ്റ്, ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല എന്നുള്ളതാണ്. അവർക്ക് അത്യാവശ്യം പോകണമെന്ന് തോന്നിയാൽ തന്നെ അതിനുള്ളൊരു സൗകര്യം കൊടുക്കാനായിട്ട്, പഞ്ചായത്തിന് വരുമാനം ഇല്ലാത്തതുകൊണ്ടും അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുള്ളതുകൊണ്ടും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതാണ്, അതിലൂടെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഒരു 60 കാറുകളോളം എങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെയും, അതുകൊണ്ട് പഞ്ചായത്തിന് ഇതുവരെ ഒരു വരുമാനം കിട്ടണ വിധത്തിലേക്കുള്ളൊരു മേഖലയിലേക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. അടുത്ത വർഷം, ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബറിൽ ഞങ്ങളുടെ പുതിയ ഈ നടക്കുന്ന ഭരണസമിതിയുടെ കാലാവധി തീരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഭരണസമിതിയാണ് അത് തീരുമാനിക്കേണ്ടത്. എങ്കിലും എല്ലാ വർഷവും ചെയ്യണമെന്നുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ ഒരു
പോരാമ്പാട് സർവീസ് സഹകരണ സംഘ ബാങ്ക് ഇവിടെ കെട്ടുകാലക്കൽ മഹോത്സവം എന്നും പറഞ്ഞുകൊണ്ട് ഏപ്രിൽ 15 മുതൽ നടത്തി വരുന്നുണ്ട്. ഒരിപ്പോൾ 3-4 വർഷമായിട്ട് അവർ നടത്തുന്നുണ്ട്. അപ്പോഴും ഇതുപോലെ തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്ന ആൾക്കാർ, അത് കണ്ടിട്ടാണ് കൂടുതലും നമ്മൾ ഇങ്ങനെ ഒരു ഇത് വെച്ചത്. പാടവരമ്പത്തൊരു പൊന്നോണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ തുടങ്ങിയത് ആദ്യം ഓണനാളിൽ. പക്ഷെ ഫ്ലഡിൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇതിങ്ങനെ മാറ്റി വെക്കേണ്ടി വന്നത്. ഇതിലും ഭംഗിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനി അടുത്ത ഭരണസമിതിക്കാർ ആലോചിച്ചിട്ട് അവരെ ഒന്നും കൂടി ഭംഗിയാക്കാൻ ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവും എന്നുള്ളത് ഒരു ഉറപ്പുണ്ട്. പിന്നെ അതിനി എന്താണെന്നുള്ളത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു കുറച്ച് പോരായ്മകളുണ്ട്. അത് അടുത്ത വർഷം ചെയ്യുന്നവരെ അതിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.